നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ 10-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന പ്രായത്തിലൊരു പയ്യൻ ലാലീഗിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ ബാഴ്സലോണ വേഴ്സസ് റയൽ ബെറ്റീസ് മത്സരത്തിലാണ് നമ്മൾ ആ കാഴ്ച കണ്ടത്. 15-കാരൻ പയ്യനെ ചാവി ഹെർണാണ്ടസ് കളിക്കളത്തിലേക്ക് ഇറക്കിവിടുന്നു. ലാമിൻ യമാൽ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയിരിക്കുന്നു. ഇനി ലാലിഗയിൽ മാത്രം കണക്കെടുക്കുക, ബാഴ്സയ്ക്ക് വേണ്ടി എല്ലാ കളികളിലെയും ഉള്ള കണക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി ലാലിഗയിൽ മാത്രം കണക്കെടുക്കുക, ഒപ്റ്റ അതിൻ്റെ ഒരു കണക്ക് നൽകുന്നുണ്ട്. അതിൽ ഓവറോൾ നോക്കുമ്പോൾ 5th പ്ലെയറാണ് ഇപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ 5th പ്ലെയറാണ് ലാമിൻ യമാൽ. ബാഴ്സയ്ക്ക് വേണ്ടി 1-ാമതാണ് എന്നുകൂടി അവർ പറയുന്നുണ്ട് ഒപ്റ്റ. എന്നാലും ആ കണക്ക് നോക്കുകയാണ്, ലൂക്കാ റൊമേറോ 15 വയസ്സും 219 ദിവസവും പ്രായമുള്ളപ്പോൾ ലാലിഗയിൽ അരങ്ങേറി ചരിത്രം കുറിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ലാലിഗ താരം. പിന്നെ സാംസൺ 15 വയസ്സും 255 ദിവസവും പ്രായമുള്ളപ്പോഴാണ് അരങ്ങേറിയത്. അതുപോലെ തന്നെ പെഡ്രോ ഇറസ്ഡോസ 15 വയസ്സും 288 ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം അരങ്ങേറിയത്. അതോടൊപ്പം ഓസ്കാർ റമോൺ 15 വയസ്സും 289 ദിവസവും പ്രായമുള്ളപ്പോൾ അരങ്ങേറിയിരുന്നു. ഇപ്പോൾ ലാമിൻ യമാൽ അദ്ദേഹം 15 വയസ്സും 290 ദിവസവും പ്രായമുള്ളപ്പോൾ ബാഴ്സയ്ക്ക് വേണ്ടി അരങ്ങേറി റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ്. ഏതായാലും അതോടൊപ്പം രസകരമായ ഒരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ലാലിഗയിൽ ബാഴ്സലോണ വേഴ്സസ് റയൽ ബെറ്റീസ് മത്സരം, അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആയിക്കൊണ്ട് കളിച്ചപ്പോൾ അതേപോലെ ഈ സീസണിൽ ഏറ്റവും പ്രായം കൂടിയ താരം, ഈ സീസണിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ലാമിൻ യമാൽ ആണെങ്കിൽ സീസണിൽ ഏറ്റവും പ്രായം കൂടിയ താരവും ആ മത്സരം കളിച്ചിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അത് മറ്റാരുമല്ല റയൽ ബെറ്റീസിൻ്റെ ഇതിഹാസ താരമായിട്ടുള്ള ജോക്കിനാണ്. അദ്ദേഹത്തിന് 41 വയസ്സാണ് പ്രായം. ഈ സീസണോടുകൂടി അദ്ദേഹം വിരമിക്കുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു അപൂർവ സംഗമമായിരുന്നു ഇന്നലത്തെ കളി എന്ന് വേണമെങ്കിൽ പറയാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്ക് വീഡിയോ എത്താം.